പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരു നോവൽ വായിച്ചു തുടങ്ങാം. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. വിനീതനായ ഞാൻ തന്നെ എഴുതിയ ഈ നോവലിൻ്റെ പേര് ഹൃദയ നൃത്തങ്ങൾ. പാർട്ട് 1 നോക്കാം. നഷ്ടപ്പെട്ടാലും വീണ്ടും തിരിച്ചു കിട്ടുന്ന ബാല്യ കൗമാരങ്ങൾക്കിടയിലാണ് പകലോൻ. കാർമേഘങ്ങളോടുള്ള ഉഗ്ര പോരാട്ടങ്ങൾക്കൊടുവിലായിരിക്കണം ആ വിജയസ്മിതം സ്വന്തമാക്കിയത്. പക്ഷേ അർക്കൻ്റെ പുഞ്ചിരി നഷ്ടപ്പെട്ടത് നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. ഉരുണ്ടുകൂടിയ കറുത്ത മേഘങ്ങൾ അനിർവചനീയമായ ഒരു സംഗീതം പൊഴിച്ച് ധരണിയിൽ പെയ്തിറങ്ങിയപ്പോൾ അലങ്കൃതമായ ഒരു നൃത്തവേദി പോലെയായിരുന്നു പ്രകൃതി. കൊച്ചുവർണ്ണക്കുടയുടെ മുകളിൽ തുള്ളിച്ചാടുന്ന മഴത്തുള്ളിക്കിലുക്കം കേട്ട് വയൽ വരമ്പിലൂടെ കുളിർക്കാറ്റേറ്റ് നടക്കുമ്പോൾ മേനിക്കൊപ്പം മനസ്സും കുളിരണിയുന്ന അസുലഭ സൗഭാഗ്യം. കഥനഭാരത്താൽ അസഹ്യമായ കൊടും രോദനത്തെ പോലും ഭസ്മമാക്കാൻ പോന്ന നൈമിഷികതയുടെ സ്വർഗീയ സ്മരണകൾ മിന്നിത്തെളിയുന്ന മാസ്മരികത. ചിങ്ങവനം ഗവൺമെൻറ് ഹൈസ്കൂൾ, ആ നാമത്തിലാണ് ആ സ്കൂൾ അറിയപ്പെട്ടിരുന്നത്. ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറിയും ഹൈഗ്രേഡുകാരും ഒരേ കോമ്പൗണ്ടിലായതിനാൽ നിഷ്കളങ്ക ബാല്യത്തിൻ്റെ കുസൃതിയും കൗമാരത്തിൻ്റെ പിടിച്ചു കെട്ടാനാവാത്ത മോഹങ്ങളും ആ വിദ്യാലയത്തിൽ തഴച്ചു വളരുന്നുണ്ടായിരുന്നു. 2 മാസത്തെ വേനലവധിക്കു ശേഷം നാളെയാണ് അധ്യാപനം ആരംഭിക്കുന്നത്. ആ അസുലഭ മുഹൂർത്തത്തിന് കാത്തിരിക്കുകയായിരുന്നു ആ സ്കൂൾ. തം 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 കേൾക്കാൻ നന്നെ സൗന്ദര്യം കുറഞ്ഞ ആ ബെല്ലിൻ്റെ ശബ്ദം കാതുകളിൽ തറച്ചപ്പോൾ ഹബീബും റജീനയും സമയം വൈകിയോ എന്ന ഭാവത്തിൽ ആദ്യം പരസ്പരം നോക്കി നടത്തത്തിന് വേഗത കൂട്ടി. ഇരുവശവും ഇല്ലിമുളകൾ ഉയർന്നു ചാഞ്ഞ ആ നാട്ടിടവഴിക്ക് പൂച്ചെടിപ്പൂവുകളും പടർന്നു പന്തലിച്ച് സൗരഭ്യം പരത്തുന്ന മുല്ലവള്ളികളും ചന്തം ചാർത്തിയപ്പോൾ വർഷക്കാലം ഈ വഴിയും റോഡുമൊക്കെ തോടാക്കുമോ എന്ന് ഹബീബിന് ആശങ്കയായി. ഈ ഒരു ഇടങ്ങേറ് പിടിച്ച മഴ മനസ്സിനെ വഴി നടക്കാനും സമ്മതിക്കൂല. ആ മഴയില്ലെങ്കിലേ നമ്മളെ കിളിക്കുഞ്ചിൽ ആരെങ്കിലും കേൾക്കൂലേ ഹബിയെ. ഹബീബിൻ്റെ സ്വാഭാവികമായ പരാതിക്ക് റജീനയുടെ പരിഹാരം ആ വാക്കുകളായിരുന്നു. റജിയെ, ഇന്ന് സ്കൂൾ തുറക്കല്ലേ, നിനക്ക് പുതിയത് എന്തെങ്കിലും എടുത്തോ? ഈയല്ലാതെ ആരാ ഹബിയെ എനിക്ക് പുത്തൻകോടിയൊക്കെ എടുത്തു തരാൻ? അവളൊരു പക്വമതിയായ കാമുകിയുടെ ആത്മാർത്ഥത വെളിവാക്കും വിധം യാഥാർത്ഥ്യം പോലെ പറഞ്ഞു. റജീനയുടെ മറുപടി കേട്ട് ഹബീബിൻ്റെ മിഴികൾ പ്രകാശിച്ചപ്പോൾ റജീനയുടെ പൂങ്കവിളിൻ്റെ മൃദുലതയിൽ ഒരു പുഞ്ചിരി വിടരുകയായിരുന്നു. പ്രിയമുള്ളവരെ, 1-ാം പാർട്ട് ഇവിടെ തീർന്നു. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുറന്നു കൊണ്ടുപോകാം. വായിച്ച് ഇഷ്ടപ്പെട്ടാൽ, കേട്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു. നിർത്തുന്നു. 2-ാം ഭാഗം നാളെ.